ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാർവതി വിനോദ്. ദേവു സക്കോഫം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ നമ്മുടെ വീഡിയോയിലും ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യലാണ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആണ് എന്നൊക്കെ. പക്ഷേ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രീഡിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഫിഷിൻ്റെ, നമ്മുടെ സ്വർണ്ണ മത്സ്യത്തിൻ്റെ നാച്ചുറൽ ബ്രീഡിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിന്ന് കാലിക്കോറുക്കിൻ ഗോൾഡ് ഫിഷാണ് ഞങ്ങളിവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നാച്ചുറൽ ബ്രീഡിങ്ങിന് ചെയ്യുമ്പോൾ നമ്മൾ ഐസ് ബ്ലോക്കൊക്കെ ഇട്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ബ്രീഡിങ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്ത് അന്തരീക്ഷം എല്ലാം തണുത്ത് വെള്ളത്തിൻ്റെ ആ ടെമ്പറേച്ചറൊക്കെ 18 ഡിഗ്രിക്ക് താന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ ഐസ് ബ്ലോക്കൊന്നും ഇവിടെ ഇപ്പോൾ ഇടുന്നില്ല, അല്ലാതെ തന്നെ ബ്രീഡിംഗ് ടാങ്കിലോട്ട് മീനെ ഇട്ട് അങ്ങ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണുവാനും മനസ്സിലാക്കാനുമായിട്ട് വീഡിയോയിലേക്ക് പോകാം. ചെയ്യുന്നത് കാലിക്കോറുക്കിൻ ഗോൾഡ് ഫിഷാണ് നമ്മളിന്ന് ബ്രീഡ് ചെയ്യുന്നത്. അത് ഈ ടബിലിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് സ്പോണിംഗ് മോപ്പ് ഒക്കെ വേണം, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം 11 മെയിലും 5 ഫീമെയിലും ഉണ്ട്. ഇത് നമുക്ക് നേരത്തെ മോപ്പൊക്കെ ഇട്ട് തയ്യാറാക്കി നമ്മൾ ആ ബ്രീഡിംഗ് ടാങ്കിലോട്ട് നമുക്കിതിനെ പതുക്കെ ഇറക്കി വിടാം. നമുക്ക് ഇതിലേക്ക് നല്ലപോലെ എയറേഷൻ ഒക്കെ കൊടുക്കണം. അതിനായിട്ട് ഇപ്പൊ ഇവിടെ രണ്ട് എയർസ്റ്റോൺ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നാളെ രാവിലെ വന്ന് ഇതിന്റെ മുട്ടയിടുന്ന വീഡിയോ ഒക്കെ കാണാം. ഹലോ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇപ്പം വെളുപ്പിന് 5 മണിയായിട്ടുണ്ട്. നമ്മളുടെ ഗോൾഡ് ഫിഷൊക്കെ ഇതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ചേസിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, നമ്മൾ ഈ ഒരു ഫീമെയിലിന് എന്തിനാണ് 2 മെയിലിൽ നിന്ന് അനുവാദത്തിലിടുന്നതെന്ന്. ഒത്തിരി പേർക്കുള്ള ആ ഒരു സംശയമാണ് അത്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫീമെയിലിന് 2-ൽ അധികം മെയിൽ നേടണമെന്നാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഈ ചേസിംഗ് വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ആ ഒരു ഉത്തരം ലഭിക്കും. ഇതാണ്ടിപ്പം ഇവിടെ തന്നെ നമുക്ക് കാണാം, ഒരു ഫീമെയിലിനെ 1-ൽ അധികം മെയിലുകൾ ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചേസ് ചെയ്യുകയും ചെയ്യും വയറിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ഇടിച്ചാണ് മുട്ടയിടിക്കുന്നത്. ഫീമെയിലിൻ്റെ വയറിൻ്റെ സൈഡിലെല്ലാം അവർ നല്ല രീതിയിൽ ഇടിക്കും. അപ്പോൾ ആ മുട്ടകളുടെ മുകളിലേക്ക് മെയിലിൻ്റെ മിൽറ്റ് വീണിട്ടാണ് മുട്ടയെല്ലാം ഫെർട്ടിലൈസ് ആവുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ മെയിലൊക്കെ ചെറുതാണെങ്കിൽ 2-ൽ അധികം എണ്ണത്തിന് ഇടുന്നതായിരിക്കും നല്ലത്. എങ്കിലേ നമുക്ക് ഈ ഫീമെയിലിൻ്റെ വയറിൻ്റെ എല്ലാ വശങ്ങളിലും ഒരേപോലെ ഇടിച്ച് മുട്ടയിടിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ചെറിയ മെയിലാണെങ്കിൽ മിൽറ്റിൻ്റെ അളവ് കുറവായിരിക്കും, കുറച്ചേ കാണത്തുള്ളൂ. അന്നേരം ഫീമെയിലിടുന്ന എല്ലാ മുട്ടയൊന്നും ഫെർട്ടിലൈസ് ആകത്തില്ല. പിന്നെ ഈ മുട്ട ഫെർട്ടിലൈസ് ആണെങ്കിൽ കൂടുതൽ മെയിൽ ആവശ്യമാണ്.
എന്ന് വെച്ച് ഇപ്പം നമുക്ക് ഒരുപാട് മെയിലിനെ ഇടുകയും ചെയ്യരുത്. ഒരു ഫീമെയിലിന് മൂന്ന് മെയിൽ വരെ ആകാം. ഒരു ഫീമെയിലിന് ഒരു മൂന്ന് മെയിൽ. ഒരുപാട് മെയിൽ ഫിഷിനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുട്ട ഫീമെയിൽ മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഫീമെയിൽ ഫിഷിന് ഒരുപാട് പരിക്കും പറ്റും. അതുപോലെ തന്നെ അത് ചത്തുപോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പം മെയിലും ഫീമെയിലും ഒരേ വലിപ്പത്തിൽ ഉള്ളതാ ബ്രീഡിങ്ങിനായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഒരു ഫീമെയിലിന് രണ്ട് മെയിലിൻ്റെ ആവശ്യമേ ഉള്ളു. നമ്മളിവിടെ 11 മെയിൽ ഫിഷുകൾ കണ്ടീഷൻ ചെയ്തത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 5 ഫീമെയിലിൻ്റെ കൂടെ അത്രയും മെയിലിനെ ഇട്ട് 5 ഫീമെയിലിൻ്റെ കൂടെ 11 മെയിലിനെ ഇട്ടിട്ടുണ്ട്. 10 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളു. പക്ഷേ നമ്മളിപ്പോൾ 5 ഫീമെയിലിൻ്റെ കൂടെ 11 ഫീമെയിലിനെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ അതാ ചേസിങ് നല്ലപോലെ നമുക്ക് കാണാം. ചേസിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഫീമെയിലിൻ്റെ വയറിൻ്റെ സൈഡിലും എല്ലാം മെയില് ഇടിക്കുന്നുണ്ട്. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്ക് ഇതെല്ലാം മുട്ടയിട്ട് കഴിയും. നമ്മളത് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ആ മുട്ടയൊക്കെ അവർ തന്നെ തിന്നു തുടങ്ങും. നമ്മളത് ക്ഷമയോടെ നോക്കിയിരുന്ന് കാത്തിരുന്ന് വേണം ഈ പേരൻസിനെ ബ്രീഡിങ് ടാങ്കിൽ നിന്ന് നമുക്ക് പിടിച്ചു മാറ്റേണ്ടത്. നമ്മളെ ഗോൾഡൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേരൻസിനെ പിടിച്ച് വേറെ സെപ്പറേറ്റ് ടാങ്കിന് അതോട്ട് മാറ്റാം. നമ്മള് ഇതിനെ പിടിക്കുമ്പോ സൂക്ഷിച്ചു വേണം പിടിക്കാൻ, മുട്ടയൊക്കെ പോകാതെ. നമ്മളത് സൂക്ഷിച്ച് വേണം എടുക്കാൻ, മുട്ടയൊന്നും പോകാതെ. അപ്പം നമ്മൾ ഈ പേരൻസിനെ എല്ലാം പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തണ്ട്. ഇനി നമുക്കിതിനെ വേറെ ടാങ്കിലോട്ട് അങ്ങ് മാറ്റാം. ഇതിപ്പം മുട്ടയിട്ടിട്ട് ഒരു ദിവസമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളത്തിന് വെളിയിലോട്ട് എടുക്കത്തില്ല. പക്ഷെ നിങ്ങളെ ഈ മുട്ടയുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ എടുത്തതാണ്. അതിലൂടെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ആ മുട്ടയ്ക്കുള്ളിൽ അതിൻ്റെ കണ്ണൊക്കെ, കണ്ണിൻ്റെയൊക്കെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ്. നമുക്കങ്ങ് ഇടാം ഇത്. ഇതിപ്പം ഇത് മുട്ടയിട്ട് 3 ദിവസം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിതിലെ. ഇനി ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ആ മോപ്പെല്ലാം നമുക്ക് മാറ്റാം. അതൊക്കെ ഇത് എടുക്കാവുള്ളു. നമുക്ക് ഈ മോപ്പ് ഇപ്പം എടുത്ത് മാറ്റുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലപോലെ കാണാം. ഇതാണ്ടേ
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ആവശ്യമായിരുന്നു കോഴിക്കാർപ്പിൻ്റെ നാച്ചുറൽ ബ്രീഡിംഗ് വീഡിയോയും കൂടി ഒന്ന് കാണിക്കണമെന്ന്. പക്ഷെ നമ്മളിപ്പം കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളു കോഴിക്കാർപ്പിൻ്റെ ആ ബ്രീഡിംഗ് നടത്തിയിട്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഞങ്ങളിപ്പം പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ആ ഒരു നാച്ചുറൽ ബ്രീഡിംഗ് വീഡിയോ ഇട്ടത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കാർപ്പിൻ്റെ നാച്ചുറൽ ബ്രീഡിംഗ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.